Hi dear friends, in the Yanadu Kunyu recipe item to one the Telade, Namuka Kanyikum Chornaka Kuda Kaikan, but an alleged adipuli chammandi recipe itane. Upper your chammandi, nalla tasty, adodapam nalla healthy, mightulu chammandi anata. Upper Namuka, idangana Tayara Kedakanadi and the Nokam. Upper your chammandi Tayara Kedakanade, Ambazhanga vechittanata. Upper your Ambazhanga vechittan Namuka, paratypilla recipe Tayara Kedakan petum. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ചമ്മന്തിന്റെ റെസിപ്പിയാണ് ട്ടോ അപ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് അമ്പഴങ്ങ എടുക്കുന്ന സമയത്ത് അധികം മൂപ്പില്ലാത്ത അമ്പഴങ്ങ വേണം എടുക്കാൻ അപ്പോൾ ഇതിൽ നിന്ന് ഒരു 4-5 എണ്ണം മാത്രമാണ് ഞാൻ ഇപ്പോ ചമ്മന്തിക്കായിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇപ്പോ ദാ ഇത്രയും അമ്പഴങ്ങയാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് 6 എണ്ണം ഉണ്ട് ഓരോന്നും 4 പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം കൂടുതൽ അളവുള്ളതിനാൽ ഞാൻ മിക്സിയുടെ പൊടിക്കുന്ന ജാറിനാണ് എടുത്തിട്ടുള്ളത് ഏറ്റവും ചെറിയ ജാറിലല്ല ചെയ്ത് എടുക്കുന്നത് ആദ്യം ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണാണ് അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് പച്ചമുളകാണ് ഞാൻ ഇവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സിയിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എത്രത്തോളം എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അപ്പോൾ ഞാൻ ഇപ്പോ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് ഇനി ഇവയെല്ലാം കൂട നല്ലതുപോലെ ഒന്ന് ആദ്യം അരച്ചെടുക്കണം ഇപ്പോ ദാ ഇതെല്ലാം കൂട നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അര മുറിയുടെ പകുതി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് നന്നായിട്ട് ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം അരച്ചെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ആ സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് ഇഞ്ചി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ദാ ഞാൻ ഇതിലേക്ക് തേങ്ങ ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി കൂടുതലായിട്ട് അരയരുത് ഇപ്പോൾ ദാ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഈ സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതോടൊപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇപ്പോൾ അമ്പഴങ്ങൻ്റെ ഒരു സീസൺ ആണല്ലോ അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു